ഈ മോഹിനിയാട്ടം ഒരു നമുക്കത് ഇഷ്ടമുള്ളൊരു കലാരൂപമാണ്, നൃത്തരൂപമാണ്. ഇത് പെണ്ണുങ്ങൾ ചെയ്യുന്നതാണ് നല്ലതെന്നും, ഇനി പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ കുഴപ്പമാകുമോ എന്തോ, സ്ത്രീകൾ ചെയ്യുന്നതാണ് നല്ലതെന്നും, വെളുത്ത നിറമുള്ളവരാണ് കൂടുതൽ നല്ലതെന്നും എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ കുറ്റമാണ്. നമ്മുടെ കലാമണ്ഡലം സത്യഭാമ ഹൈക്കോടതിയിൽ ഇപ്പോൾ മുൻകൂർ ജാമ്യം എടുക്കാൻ വന്നിരിക്കുക. ഈ കറുത്ത വർഗക്കാരുടെ നേതാവാകാൻ, ചാമ്പ്യനാകാനൊക്കെ ആയിട്ട് വാസ്തവത്തിൽ ഇടതുപക്ഷം നടത്തുന്ന ഇടതുപക്ഷ മതനിരപേക്ഷ ജനാധിപത്യ വർഗ ബഹുജന ടീമുണ്ടല്ലോ, അവർ നടത്തുന്ന ഒരു നാടകമാണിത്. അല്ലാതെ ഇതിനകത്ത് ഒരു ചുക്കുമില്ല. ആ സ്ത്രീ പറഞ്ഞതിനകത്ത് ക്രിമിനൽ ഒഫൻസ് ഇല്ല. ആ സ്ത്രീ പറഞ്ഞത് ശരിയാണെന്നും അല്ലെന്നും നിങ്ങൾക്ക് തർക്കിക്കാം, അത് വേറെ കാര്യം. പക്ഷേ ക്രിമിനൽ ഒഫൻസ് ഒന്നുമില്ല അതിനകത്ത്. പക്ഷേ ഈ നിങ്ങൾക്ക് ചാമ്പ്യനാകണമെങ്കിൽ അതിനകത്ത് ഒരാളെ ആക്രമിച്ചാലല്ലേ ചാമ്പ്യനാകാൻ പറ്റുള്ളൂ. ഈ ആക്രമിക്കാനായിട്ട് പോലീസിനെ കൊണ്ടൊരു കേസ് എടുപ്പിച്ചു. കേസ് FIR രജിസ്റ്റർ ചെയ്ത സ്ഥിതിക്ക് ആ സ്ത്രീക്ക് ഒന്നുകിൽ അറസ്റ്റിന് വിധേയമായിട്ട് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയിട്ട് ജാമ്യം കിട്ടും. ഇതിനകത്ത് ഒരു സബ്സ്റ്റൻസും ഇല്ലല്ലോ. അതല്ലെങ്കിൽ ഹൈക്കോടതിയിൽ നിന്നോ അല്ലെങ്കിൽ ജില്ലാ കോടതിയിൽ നിന്നോ മുൻകൂർ ജാമ്യത്തിൽ നോക്കാം. അവർ മുൻകൂർ ജാമ്യത്തിന് പോയി. ഇതാണ് സംഭവം. അവരുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്നെ അങ്ങ് പിടിച്ചുകൊണ്ട് പോടോ, കൊണ്ടുപോയി മജിസ്ട്രേറ്റിന് മുമ്പിൽ നിർത്ത്, വക്കീലും വേണ്ട ഒന്നും വേണ്ട, ഞാൻ തന്നെ മജിസ്ട്രേറ്റിനോട് പോയി എൻ്റെ പൂന്യ സാറേ ഇതിനകത്ത് എന്താ ഒഫൻസ്, അയ്യോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിചാരണ സമയത്ത് നോക്കാം, എന്നെ സെൽഫ് ജാമ്യത്തിൽ വിടണം. മജിസ്ട്രേറ്റ് പറയും ആ രജിസ്റ്ററിൽ ഒപ്പിട്ടിട്ട് ആ കിളവനെ വിട്ടേ, ചുമ്മാ ഒരു മാതിരി മനുഷ്യനെ മെനക്കെടുത്ത് അടുത്ത കേസെടു. ഇത്രയേ ഉള്ളൂ ഈ സാധനം. ഒഫൻസൊന്നും ഇല്ല അതിനകത്ത്. ഒരുപക്ഷെ യൂറോപ്യൻ നാടുകളിലൊക്കെ ഉണ്ടല്ലോ ഈ കറുപ്പ് എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും കളിയാക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഈ ഇതിൻ്റെ ഈ വികാരത്തിൻ്റെ അങ്ങേയറ്റത്തെത്തിയവർ. നമ്മളിതിൽ ഇത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ പുറക്കാലം മുമ്പ് വരെ ഇപ്പോൾ ഔട്ട് ഓഫ് ഫാഷനായി അത് തിരിച്ചു വരുമെന്നാണ് എൻ്റെ വിശ്വാസം. കറുപ്പൻ, കറുമ്പൻ, അങ്ങനെ പേര്. പണ്ഡിറ്റ് കറുപ്പൻ, ആ പണ്ഡിറ്റ് കറുപ്പൻ, ആരാ പണ്ഡിറ്റ് കറുപ്പനെ ഒരു ഒരു മോശക്കാരനായിട്ട് കാണാം ആരെങ്കിലും. കറുപ്പൻ എന്നാണ് പേര്. ഇവിടെ അങ്ങനെ കറുപ്പൻ എന്ന് പേര് വിളിക്കുന്നതിൽ വലിയ മാത്രമല്ല, ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് കറുപ്പായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ശ്രീകൃഷ്ണന് വെളുപ്പ് വന്ന എപ്പോഴാണ്, ഈ ഇസ്കോൺകാർ സായിപ്പന്മാർ വന്നപ്പോഴാണ് മാർബിളിൽ ശ്രീകൃഷ്ണനെ ഉണ്ടാക്കി വെളുപ്പിച്ചു. അതുവരെ ശ്രീകൃഷ്ണൻ കാർവർണൻ ആണ്, നീലമേഘ ശ്യാമളവർണൻ എന്നൊക്കെ പറയും. ചിലപ്പോൾ നീല, ചിലപ്പോൾ കറുപ്പ്, ഇതൊക്കെ അത് ത്രൂഔട്ട് ഇന്ത്യ ശ്രീകൃഷ്ണനെ ആഘോഷിക്കുന്നത് കറുത്തവനായിട്ടാണ്. കുറേ കൃതികളിലൊക്കെ നീലയായിട്ടും പറയും. നീല എന്ന് പറഞ്ഞാൽ കടും നീല, ഏകദേശം കറുപ്പിലേക്ക് പോകുന്ന. അപ്പോൾ ഇതൊക്കെ ഇത് ഇവിടെ കറുപ്പ് ഒരു പ്രശ്നമായിരുന്നില്ല. ഇത് അടുത്ത കാലത്ത് തുടങ്ങിയ ഒരു പ്രാന്താണ്. ആയുർവേദത്തിൽ സുനിൽ നോക്കൂ, തൊലി വെളുക്കാനുള്ള വല്ല മരുന്നുണ്ടോ? ഇല്ല. ഇല്ലേ? ഇല്ല. തൊലി സ്നിഗ്ധമാകാൻ നാച്ചുറലായിട്ട് രക്തചന്ദ്രനെ അരച്ച് തേച്ച് തേച്ച് കഴിയുമ്പോൾ അതങ്ങ് വെളുത്ത് പോകുന്നതാണ്. വെളുക്കാനായിട്ട് ആയുർവേദിക് പ്രിസ്ക്രിപ്ഷൻ അഷ്ടാംഗഹൃദ എടുത്ത് നോക്കുക, തൊലി വെളുക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞ് എഴുതിയിട്ടില്ല. മദ്യത്തിൻ്റെ എഴുതിയിട്ടുണ്ട്, മദ്യപ്രശംസ എന്ന് പറഞ്ഞ അധ്യായമുണ്ട്. അത് ശരി. മദ്യം കുടിച്ചാൽ കിട്ടുന്ന ഗുണങ്ങൾ, മദ്യദോഷങ്ങളെന്ന് പറഞ്ഞാൽ അടുത്ത അധ്യായങ്ങളുണ്ട് കേട്ടോ. മദ്യപ്രശംസ കാണുമ്പോൾ ആ അടിച്ച് മിനിച്ചേക്കാമെന്ന് വിചാരിച്ച് പുസ്തകം വായിക്കുമ്പോൾ മുഴുവൻ വായിക്കണം. അതൊക്കെയാണ് ആയുർവേദത്തിൻ്റെ ആവശ്യമുള്ളത് മാത്രം എടുത്ത് വായിക്കും. ആ ഒരു പേജ് തുറന്ന് അത് വായിച്ച അത് തന്നെ അഷ്ടാംഗഹൃദയത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് 24 മണിക്കൂർ വെള്ളടി അങ്ങനെ ചെയ്തു. ഇതുവരെ ഈ കളർ വാസ് നോട്ട് എ പ്രോബ്ലം, ബട്ട് ഇഫ് യു ഇൻസിസ്റ്റ് ദാറ്റ് ആ എനിക്ക് മുഖം വെളുത്തിരിക്കുക, അപ്പോൾ ആയുർവേദക്കാർ പറയും ശരി ഒരു കാര്യം ചെയ്യും, മഞ്ഞൾ അരച്ച് തേക്ക് അല്ലെങ്കിൽ രക്തചന്ദ്രം തേക്ക്, മറ്റേ ഇല മറിച്ച ഇല ചെയ്തു കഴിഞ്ഞാൽ കുറച്ചൊരു സ്കിൻ കളറിൽ വ്യത്യാസം വരും. ബട്ട് അതൊരു പ്രശ്നമേ ആയിരുന്നില്ല. നമുക്ക് ഈ തിരുവിതാംകൂർ മഹാരാജാക്കന്മാരിൽ കറുത്ത ആൾക്കാരുണ്ടായിരുന്നു. നമ്മളുടെ വലിയ വലിയ കവികളിൽ കറുത്തവരുമുണ്ട്, വെളുത്തവരുമുണ്ട്, ഇരുനിറത്തിലുമുള്ളവരുമുണ്ട്. ഇത് ഒരു വിഷയമായിരുന്നില്ല ഭാരതത്തിൽ. നടൻ സത്യൻ, സത്യൻ കറുത്തായിരുന്നു. ഈ അന്നൊന്നും ഈ കേസിൻ്റെ ഒരുത്തിനെ ഇപ്പോൾ എന്നെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഒരാൾ സുനിലിനോട് ചോദിക്കുന്നു, ആ കൂട്ടത്തിൽ ഏതാ മോഹൻദാസ്? സുനിൽ പറഞ്ഞു, ഇത് ആ കറുത്ത ആൾ എന്ന് പറഞ്ഞു. ആ ക്രിമിനൽ ഒഫൻസ് ആണ്, എല്ലാവരും പറയുന്നതാണ്. എല്ലാവരും പറയുന്നത് കറുത്ത വെളുത്ത ഒരാളിനെ കണ്ടില്ലേ നടക്ക്, ആ ശരി, പൊക്കം കൂടിയിട്ട്, മറ്റേയാൾ പൊക്കം കുറഞ്ഞിട്ട്. എന്നെ എത്രയോ പേര് ഐഡൻറ്റിഫൈ ചെയ്യുന്ന അങ്ങനെയാണ്, കറുത്ത് മെലിഞ്ഞ് പൊക്കം കുറഞ്ഞ ഒരാൾ. അതിന് തെറ്റെന്താ? അങ്ങനെയാണ് ഞാൻ. അതിൽ അധിക്ഷേപം എന്താ? ഓ വംശീയ അധിക്ഷേപ, കറുത്തവരുടെ വംശം എന്ന് പറയുന്ന വംശമുണ്ടോ ഇന്ത്യയിൽ? ഇല്ല. വൈറ്റ് ഇല്ലല്ലോ, ബ്രൗൺ അല്ലേ നമ്മൾ. ഈ വംശമിട്ട് ഇവരൊക്കെ കളിക്കുന്നതുണ്ടല്ലോ,
ഈ യുണൈറ്റഡ് നേഷൻസിൻ്റെ ഭാഷ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുകയാണ് ഇത്. റേസിസം എന്ന് പറഞ്ഞാൽ യൂറോപ്പിൽ റേസിസം വലിയ ഒഫൻസാണ് യൂറോപ്പിൽ. ഇവിടെ റേസിസം എന്ന് പറഞ്ഞൊരു ഏർപ്പാടേ ഇല്ല, വംശമില്ല, പക്ഷേ ഇവർ വംശം ചേർക്കും. ഗുജറാത്തിൽ മുസ്ലിം വംശത്തെ കൊന്നു, മുസ്ലിം വംശം എന്ന് പറയുന്ന വംശമുണ്ടോ? വംശഹത്യ. ശ്രീലങ്കയിൽ വരുമ്പോൾ തമിഴ് വംശത്തെ കൊന്നൊടുക്കി, അപ്പൊ ഭാഷയാണ് വംശം. ഗുജറാത്തിൽ മതമാണ് വംശം, ഇവിടെ ഭാഷ വംശം. ഇനി മലയാളി വംശം എന്ന് പറഞ്ഞാൽ തുടങ്ങുമെന്ന് എനിക്കറിയാമല്ല, മലയാളി വംശത്തോട് കളിക്കരുത് എന്നൊക്കെ പറഞ്ഞു. ഇതുപോലെ ഈ യൂറോപ്യന്മാരുടെ വാക്കുകൾ എടുത്തിട്ട് ഇവിടെ അനാവശ്യമായ പ്രശ്നം ഉണ്ടാക്കുകയാണ്. ഇവിടെ കറുപ്പിന് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഈ പ്രശ്നം തുടങ്ങിയതിൻ്റെ അടയാളമാണ് ഈ കറുപ്പിനേഴഴക് എന്ന് പറയുക. പാട്ട് കറുപ്പിനഴക് ഹോ എന്ന് പറഞ്ഞ് പാട്ട് പാടുക. കറുപ്പിനേഴഴക് എന്നുള്ളത് ഒരു ചൊല്ലാണ്, കറുപ്പിനഴക് എന്നുള്ളത് പാട്ടാണ്. ഈ പാട്ടൊക്കെ ഇറങ്ങാൻ കാര്യം കറുത്തവർക്ക് ഒരു ഒരു പ്രശ്നം, ഞാൻ കറുത്താണ് ഇരിക്കുന്നത്, അതുകൊണ്ട് ഇവർ ജസ്റ്റിഫൈ ചെയ്യാൻ തുടങ്ങി കറുപ്പിനെ. നേരത്തെ ആരും ജസ്റ്റിഫൈ ചെയ്തിട്ടില്ല. ശ്രീകൃഷ്ണൻ ഒരിക്കലും ഞാൻ കറുത്തവനാണ് ഉണ്ടോ എന്നൊക്കെ പോയിട്ടില്ല. എന്നാൽ അവനെങ്ങനെ കറുത്തു ഞാനെങ്ങനെ വെളുത്തു എന്ന് രാധ ചോദിക്കുന്നുണ്ട്. ഹിന്ദിയിൽ ഒരു ഒരു പാട്ടുണ്ട് അങ്ങനെ, രാധാക്യോ ഗോരി മേക്യോ കാല എന്ന്, ശ്രീകൃഷ്ണൻ രാധയല്ല ശ്രീകൃഷ്ണൻ ചോദിക്കുന്നു അമ്മയടുത്ത്, യശോമതി മയ്യാസേ ബോലേ നന്ദലാല രാധാക്യോ ഗോരി മേക്യോ കാല. ഞാനെന്താണ് കറുത്തിരിക്കുന്നത്? അമ്മയുടെ ഉത്തരം ഭയങ്കരമാണ് കേട്ടോ. അമ്മ പറഞ്ഞു അവളുടെ കറുത്ത കണ്ണുകൊണ്ട് അവൾ നോക്കി 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 നീ കറുപ്പായി പോയതാണ്, അത്രയ്ക്ക് മോഹമാണ് രാധയ്ക്ക് സ്നേഹമാണ് നിന്നോട്. അങ്ങനെ നോക്കിയിട്ട് അവളുടെ കണ്ണിലെഴുതിയ കൺമഷി പോരും എല്ലാം കൂടെ ചേർത്ത് നീ കറുപ്പായി പോയി. ഇതൊക്കെ നമ്മൾ ഈ കറുപ്പും വെളുപ്പും ഒക്കെ ഇട്ട് ആഘോഷിക്കുന്നവരാണ്. ഭാഗ്യത്തിന് നമുക്ക് ചുവപ്പ് മഞ്ഞ ഒന്നും മനുഷ്യ നിറമില്ല, അതുകൊണ്ട് ഇല്ലെങ്കിൽ അത് നമ്മൾ ആഘോഷിച്ചന്നെ. നമുക്ക് അതൊന്നും പ്രശ്നമില്ലേ, ഹേമാംബരാടംബരി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് വൻ ശ്ലോകങ്ങൾ പടച്ചു വിടുന്ന ആൾക്കാരാണ്. ഈ യൂറോപ്യന്മാരുടെ പിന്നാലെ എന്തിനു പോകുന്നു, എന്ത് വെളുപ്പ് എന്ത് കറുപ്പ്? ബട്ട് ജനറലി ഇപ്പം സിനിമയിലൊക്കെ ഉണ്ടല്ലോ, ഈ ക്യാമറയ്ക്ക് ലൈറ്റിന് ഇതിന് പറ്റിയത് വെളുത്ത മുഖങ്ങളാണ്. സ്കിൻ ടോൺ ഒരു സ്കിൻ ടോൺ ഒരു പ്രശ്നമാണ് അവർക്ക്. അതുകൊണ്ട് നടന്മാർ പ്രായേണ വെളുത്തിരിക്കുക, എക്സെപ്ഷൻസാണ്. രജനീകാന്ത് സത്യൻ എക്സെപ്ഷൻസാണ്. അതുപോലെ ഹിന്ദിയിലും ഒക്കെ ഉണ്ട് എക്സെപ്ഷൻസ്. കാരണം അവർ അസാമാന്യ നടന്മാരാണ്, അസാമാന്യമായ അഭിനയ സിദ്ധിയുള്ളവരാണ്. അവരുടെ കളർ ആൾക്കാർക്ക് പ്രശ്നമാകുന്നില്ല, നമ്മുടെ ഭരത് ഗോപി. അതേസമയം ഈ ഒരു ആവറേജ് നടനാണെന്ന് വെച്ചോ, അയാൾ കറുത്തും ഇരിക്കുകയാണെന്ന് വെച്ചോ, അയാൾ ആവറേജ് ആയിട്ട് തന്നെ അവസാനിക്കും. വെളുത്തവനാണെങ്കിൽ ചിലപ്പോൾ ഒരു ലിഫ്റ്റ് കിട്ടിയെന്ന് വരും. കാരണം എന്താ ക്യാമറ ഫ്രണ്ട്ലി ഫേസ് എന്നൊക്കെ പറയൂല, ഫോട്ടോജനിക് എന്നൊക്കെ പറയുന്നത്. ആ ഫോട്ടോജനിക് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഫോട്ടോ പല ഫോട്ടോഗ്രാഫർമാർ ഏത് ആംഗിളിൽ എടുത്തു കഴിഞ്ഞാലും സാറിൻ്റെ ഫോട്ടോ ഗുണം പിടിക്കില്ല. ഞാൻ പറയുള്ളൂ ഞാനിങ്ങനെ ഇരിക്കുന്നു, എന്ത് ചെയ്തു എൻ്റെ സൃഷ്ടി ഇങ്ങനെ ആയിപ്പോയി. ഇയാൾ ക്യാമറ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് മറ്റേ ഇങ്ങനെ പിടിച്ചിട്ട് പുറകിൽ നിന്ന് വന്നൊക്കെ മുമ്പിൽ നിന്ന് വന്നൊക്കെ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രേതം ഇങ്ങനെ ഇരിക്കും, ആണെങ്കിൽ എങ്ങനെയെങ്കിലും പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഉപേക്ഷിച്ച് കളയും. പക്ഷേ സിനിമയിൽ അങ്ങനെ പറ്റുന്നില്ല, കച്ചവടമാണല്ലോ. അത് കച്ചവടമാണ്, അത് കാണാൻ ആൾ വരണം. അപ്പോൾ അവർക്കൊരു വെള്ളം ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നു. നീളം കൂടിയ ആളിന് വോളിബോളിൽ അഡ്വാൻറ്റേജ് കിട്ടുന്നു, ബാസ്കറ്റ് ബോൾ. പക്ഷേ ഈ സത്യഭാമ വിവാദം വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തതാണ്. ഒരു 6 മാസം മുമ്പ് അവർ നടത്തിയ ഒരു പരാമർശമാണ് യൂട്യൂബ് ചാനൽ, അത് ആരോ കുത്തിപ്പൊക്കി ഈ സമയത്ത് കൊണ്ടുവന്നാണ്. അതെ, അവരുടെ ഒരു ഇന്റർവ്യൂവിൽ കാഷ്വലായിട്ട് അവർ പറഞ്ഞൊരു കാര്യം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞതാണ്. അത് അതിനു മുമ്പ് പലരും അത് കണ്ടു. ഇപ്പം തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അതിലെത്തുന്നു മൂപ്പിക്കുന്നു. 6 രാമകൃഷ്ണൻ അങ്ങനെ 6 രാമകൃഷ്ണൻ ഇതായി. സുരേഷ് ഗോപി വിളിച്ചു. അപ്പോൾ സുരേഷ് ഗോപി ഇപ്പോഴല്ലേ വിളിക്കുന്നത്? സുരേഷ് ഗോപി വിളിച്ചത് വേറെ കഥയുണ്ട് കേട്ടാ ടി ജി. അതായത് സുരേഷ് ഗോപി വിളിക്കുന്നു, ഇദ്ദേഹം എന്ത് ചെയ്തറിയോ, ചാനൽ ക്യാമറകളുടെ മുന്നിൽ നിന്നിട്ട് ഇത് സ്പീക്കർ ഫോണിലിട്ടു, സ്പീക്കറിലാണെന്ന് പറഞ്ഞില്ല, പറയാതെ സുരേഷ് ഗോപിയോട് പറഞ്ഞു വിളിച്ചതിന് നന്ദി, എനിക്ക് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ എന്നെ സിനിമയിൽ അഭിനയിപ്പിക്കുകയാണ് വേണ്ടതെന്ന്. സുരേഷ് ഗോപി അതിനൊരു കൊടുക്കുന്ന മറുപടി വേണമെങ്കിൽ ഒരു വിവാദം ആയിക്കോട്ടെ എന്ന് വരാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെയ്തു, അങ്ങനെയും ചെയ്തു ഇദ്ദേഹം. അല്ല, അത് ഇപ്പോൾ സുരേഷ് ഗോപിക്ക് സ്നേഹമുള്ളവരെയൊക്കെ പുള്ളി സിനിമയിൽ അഭിനയിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കഷ്ടമായി. അല്ല, അങ്ങനെയുണ്ട്, അത് മമ്മൂട്ടിയുടെ അല്ലേ പറയേണ്ടത്, മലയാള ഇൻഡസ്ട്രിയിലെ ഇപ്പോഴും ഏറ്റവും വലിയ സ്വാധീനമുള്ള. ഞാൻ പറയുന്നത് മമ്മൂട്ടിയെ എടുത്ത് നോക്കുക, മമ്മൂട്ടിക്ക് സ്നേഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാൾ സിനിമയിൽ എടുക്കാൻ പറ്റുള്ളൂ? സിനിമയിൽ മറ്റ് കഴിവുകളല്ലേ നോക്കേണ്ടത്. ആയിരിക്കട്ടെ, നമ്മുടെ അലി അക്ബർ എന്ന രാമസിംഹൻ ഈ 6 രാമകൃഷ്ണൻ ഒരു സിനിമയിൽ അഭിനയിച്ചു. ആരും എന്നെ വിളിച്ചില്ല എന്നൊക്കെ അങ്ങനെ വിളിച്ചതാണ്.
അങ്ങനെ ഫുൾ ടൈം മുഴുനീള സിനിമയിൽ ആർ വി രാമകൃഷ്ണനാണ് ഹീറോ, പുഴ മുതൽ പുഴ വരെ എന്നുള്ള സിനിമയിൽ. അതുകൊണ്ട് ഈ ഇല്ലാത്ത ഗ്രീവൻസ് പൊക്കിക്കൊണ്ട് നടക്കുക, ഞാൻ കറുത്ത അതിനാൽ പിന്തള്ളപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് സഹതാപം വാങ്ങിക്കുക, അത് ശരിയല്ല. അങ്ങനെയൊന്നും ആരും ചെയ്യുന്നില്ല. ദ സൊസൈറ്റി നെവർ ഡിസ്ക്രിമിനേറ്റ്സ് യു ബേസ്ഡ് ഓൺ യുവർ കളർ, ദാറ്റ് ഈസ് ലെറ്റ് ഇറ്റ് സിങ്ക് ഇൻ യുവർ മൈൻഡ്. അങ്ങനെ ഒരു സാധനം ഇല്ല. ബട്ട് പേഴ്സണൽ പ്രിഫറൻസസ് എന്തെങ്കിലും ഉണ്ടാവാം, അതങ്ങ് വിട്ടേക്കുക ആൾക്കാർക്ക്. അല്ല, ഒറ്റ കാര്യം പറഞ്ഞ് നമുക്ക് ഈ വർത്തമാനം അവസാനിപ്പിക്കാം. സത്യഭാമയ്ക്ക് ജാമ്യം കിട്ടുമോ ജയിലിൽ പോകേണ്ടി വരുമോ? അയ്യോ, ജാമ്യം കിട്ടും. ജാമ്യം കിട്ടും, പിന്നെ അതോടെ വിവാദത്തിൻ്റെ കഥ കഴിയും. ആ, മിക്കവാറും കഴിയും. ഏതായാലും സത്യഭാമ മോഹിനിയാട്ടത്തെ അവർക്ക് പറ്റുന്നുണ്ടെങ്കിൽ പ്രോത്സാഹിപ്പിക്കട്ടെ, ആളുകളെ വ്യക്തിപരമായി ആക്ഷേപിക്കാതെ ഇരിക്കട്ടെ, വേദനിപ്പിക്കാതെ ഇരിക്കട്ടെ. അതെ, അവരും അത് അത്ര കടുപ്പിച്ച് പറയേണ്ടിയിരുന്നില്ല, പറഞ്ഞുപോയി. പക്ഷേ എന്നാൽ പോലും അതിനകത്ത് ഒഫൻസൊന്നുമില്ല. മുൻകൂർ ജാമ്യം കിട്ടും അവർക്ക്.